എല്ലാവരും ചേർന്ന് ഉറക്ക പറയണം. നമസ്കാരം. പ്രകൃതി രമണീയമായ ആലോപുഴയുടെ തീരത്ത് നമുക്ക് ഇങ്ങനെ ഒത്തുചേരാനും അതിനുശേഷം നീന്തൽ പഠിക്കാനും അവസരം വന്ന ജഗദീശനോട് പ്രാർത്ഥിച്ചു തുടങ്ങും. ഇതുപോലെ മുകളിലേക്ക് തന്നെ വരണം. രണ്ട് ചില സമയത്ത് വൈകിട്ടും അത് അസംബ്ലിക്ക് ആയിരിക്കും. പക്ഷെ പഠിപ്പിക്കണം മുൻപ് തന്നെ ഞാൻ എത്തവിടെ, അതും കൊണ്ട് വലിയവരുണ്ട്. പിന്നെ വെക്കേഷനാണ് പെരിയാറ് നീതിക്കിടുന്നത്. തിയേറ്ററിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ടെസ്റ്റും കഴിഞ്ഞ് ഡിഗ്രി വന്ന് തന്നെ ഒരു മണിക്കൂർ കടന്ന് മണലവാരി. ഇത് നല്ല രസമാണ്. ഇവിടെ സത്യം പറഞ്ഞാ ചങ്ങാടത്തിൽ നിന്ന് ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാകുമെന്ന് എനിക്കറിയൂല. ഇവിടുന്ന് കയറി തൂങ്ങിച്ചാട്ടം, കയറി പിടിച്ചേറിയതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവൂ. ഞാൻ ഇവിടെ വന്നത് ഈ നീ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു ദിവസം എക്സാം ഒക്കെ ഉണ്ട്, അതിൽ കുറെ ദിവസം ഞാൻ ലീവ് എടുത്തു. പക്ഷെ എനിക്ക് അന്നിട്ട് ഇവിടെ വരും. എന്നിട്ട് ആരോ ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് ഡ്യൂട്ടി ആയിരുന്നു. മീൻ എനിക്ക് എപ്പോഴും കിട്ടണത് കിഡ്സ് സ്കൂളിലാണ്. അവിടെ പറഞ്ഞ എളുപ്പമാണ്. സൂപ്പർമാൻ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണ്ടേന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ചെയ്യണം എന്നാണ് സത്യം പറഞ്ഞ ഇവിടെ ചെയ്യേണ്ടത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അവര് ട്യൂബ് പിടിക്കും. മുങ്ങിപ്പോകാൻ പോകുന്നവരെ പിടിച്ച് ഒരു കമ്പി പിടിച്ചു കൊടുത്ത് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. വെറുതെ കയ്യും കാലിട്ട് നടന്നാൽ മതി. നമ്മൾ റോട്ടിൽ കയ്യും കാലിട്ട് നടക്കണ പോലെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
അനൂപോടില്ല അനൂപം നീന്തി കിടന്നാണ് അനൂപം നീന്തി കിടന്നു അതായത് മോളെ കൊണ്ടുപോകും മോളും നന്നായി. എന്റെ പേര് പൂർണിമ വേണു. ഞാൻ ഈ വർഷം 2024 ജനുവരിയിൽ 3-ാമത്തെ ബാച്ച് ഇവിടെ റിവർ ക്രോസ് ചെയ്തതാണ്. ഇതുപോലെ തന്നെ വന്നപ്പോ എനിക്ക് വളരെ പേടിയായിരുന്നു. വെള്ളം ആദ്യത്തെ ദിവസം മുങ്ങിയിരിക്കാൻ നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ മറ്റാ മോണമൊക്കെ ഒരു പേടിയായിരുന്നു. ക്രോസ് ചെയ്തത് കാരണം കൊണ്ട് എനിക്ക് ഈ പ്രാവശ്യത്തെ സിമ്മത്തോൺ എന്ന് പറഞ്ഞ ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റി. അത് ഇവിടെ നമ്മുടെ പെരിയാറിൽ വെച്ചിട്ട് തന്നെ നടന്ന ഒരു സംഭവമാണ്, ഒരു ഇവന്റാണ്. അപ്പോ എന്താ പറയാ, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു ഇവന്റില് പങ്കെടുക്കാൻ പറ്റിയത്. അവിടെ ഞാൻ 400 മീറ്റർ ഈ പെരിയാറിന് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പൊ അത് ഇവിടെ വന്ന് ഇത് പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഒരു പൂളിലായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ അത്രയും കോൺഫിഡൻറ്റോട് കൂടി അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എത്ര പേര് വന്നാലും നമ്മൾ നീന്തൽ പഠിപ്പിക്കും. 1500 പേരാണ് നമ്മളെ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് ഈ വർഷം. നീന്താനോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ നീന്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ഇവിടെ ആലുവക്കാരിയായിട്ട് പോലും അറിഞ്ഞത് വളരെ വൈകിയാണെങ്കിൽ പോലും എനിക്ക് സാറിൻ്റെ അടുത്ത് വരാൻ പറ്റി. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി അറ്റ്ലീസ്റ്റ് ഇവിടം വരെ 10 അടി താഴ്ച വരെ പോകാൻ എനിക്ക് ഇന്ന് പറ്റുകയും ചെയ്തു. ഓൺലി താങ്ക്സ് ടു സക്സസ് ആൻഡ് ഫോർ ലേഡീസ് എനിക്കൊരു പ്രിഫറൻസ് പറയാനുള്ളത് വളരെ സേഫ് ആണ്. നിങ്ങളിവിടെ വരിക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കിടക്കാൻ പഠിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. ആൻഡ് ഓൾവേസ് സരി സാർ ഇസ് ഹിയർ. ഫ്രീ ആണ്, വളരെ സേഫ് ആണ്, സെക്യൂർ ആണ്. നമുക്ക് ചേഞ്ചിങ് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. സോ താങ്ക് യു സാർ. എൻ്റെ പേര് പ്രവീൺ. ഞാൻ മർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യാണ്. വീട് വെണ്ണല മെഡിക്കൽ സെന്ററിൻ്റെ അടുത്ത്. താങ്ക് യു സാർ. ഞങ്ങൾക്ക് അവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇല്ല, അത് മുകളേ മുമ്പ് അവിടെ വെള്ളത്തിൽ ചാടാൻ പാടില്ല. പിന്നെ ഞാൻ ലക്ഷദ്വീപിലൊന്ന് മുങ്ങി പോയാൽ ചാടൂല്ലേ. അതെ, ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനും എൻ്റെ രണ്ട് മക്കളും ഇവിടെ പഠിക്കേണ്ടത് ട്വിൻസാണ്. അവർ രണ്ടുപേരും ഇവിടെ പഠിക്കേണ്ടത്. ഞങ്ങൾ ശരിക്കും ഒരു പ്രാവശ്യം മുങ്ങി ചാവണ്ടാണ്. 3 പേര് ടൂറ് പോയപ്പോഴേ 2 പ്രാവശ്യം ഒരു സ്ഥലത്ത് തന്നെ മലപ്പുറത്ത്.
അതിനുള്ള ഇപ്പൊ പിള്ളേരും നല്ല ഇതായിട്ടുണ്ട് അവര്. ഇനി ഞങ്ങൾക്ക് മുങ്ങിച്ചാവുന്നുള്ള പേടിയില്ല. ആണ് ലോകത്തിൽ ഇതേപോലത്തെ ഒരു ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. അതും ഫ്രീ ആയിട്ട് പഠിക്കുന്നത്.